ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് സോയാബോൾ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ. ഇതൊക്കെ എന്തോരം ക്വാണ്ടിറ്റീസാണ് എടുത്തേക്കണേന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടത് സോയാബോൾ. ഞാൻ ചെറിയ സോയാബോളാണ് എടുത്തേക്കണേ. പിന്നെ നമ്മൾ എടുത്തേക്കണത് കായം ഉരുളക്കിഴങ്ങ് കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തേക്കാം കേട്ടോ. ഇത് ഇട്ടിടണത് നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് എടുത്തേക്കണത് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ വളരെ കുറച്ച് ഈ കറിയിൽ യൂസ് ചെയ്യണുള്ളൂ. ഇപ്പോൾ ഈ ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ഒരു ചിക്കൻ്റെ ടേസ്റ്റ് തോന്നും. ശരിക്കും ഈ സോയാബോൾ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വറുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചിക്കൻ കഴിക്കണ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചിക്കൻ മസാല എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ചെയ്യണേ നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ എണ്ണ ചൂടായപ്പോൾ എണ്ണയിലേക്ക് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ആ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. ആ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കുറച്ചൊന്ന് ഇതായി വന്നതിന് ശേഷം നമ്മൾ ആ ഈ മിക്സിയിലെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം നല്ലപോലെ ഇട്ട് കൊടുത്ത് അത് നല്ല പാകത്തിന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എന്നിവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ മുളക് പൊടി കുറച്ച് അധികം എടുത്തിട്ടില്ല, ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ ഇടണത് മല്ലിപ്പൊടി, ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മസാല എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂത്തേന് ഉച്ചയും കൂടി ഒന്ന് പാകമായി കഴിയുമ്പോഴാണ് നമ്മൾ മസാലപ്പൊടി, ചിക്കൻ മസാല ഇടണേ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് ഇതുപോലെ നല്ലപോലെ പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ആ മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടും നമ്മൾ നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല പാകത്തിനായിട്ട് വരണം. ഇപ്പം നമുക്കിനി എണ്ണയുടെ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ തന്നെ ലേശം എണ്ണ കൂടി നിങ്ങൾക്ക് തോയി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സോയാബോള് എടുത്ത് വച്ചിരിക്കുന്ന ആ സോയാബോള് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. ഇപ്പം തന്നെ ഒരു ഫ്രൈ പോലെ ആയത്, നമ്മൾ കറി ചെറുതായിട്ടൊരു ഫ്രൈ പോലെ തന്നെയാണ് വെക്കണേ. എന്നാലും നമ്മൾ ഉരുളക്കിഴങ്ങും ഇതിടണം. കാരണം നമ്മൾ ലേശം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ വറ്റിച്ച് കൊടുക്കുക കേട്ടോ. വറ്റിച്ച് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് ഒരു പാകമായി വെള്ളം വറ്റി വരണ സമയമാകുമ്പോൾ നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കായം കൂടി നമ്മുടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും കായയും ഇതിൻ്റെ കൂടി ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് ഇത് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. ഈ ഉരുളക്കിഴങ്ങും കായയും കൂടിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇത്തിരി കൂടി നല്ല ഗ്രേവി പോലെ നല്ല തിക്കായിട്ട് കുറച്ച് നല്ല ഇതും കൂടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറിയായിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം അധികം വറ്റിക്കേണ്ട. നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.